ഹോളിവുഡ് ലെവൽ സ്റ്റഫായിട്ട് വന്നിരിക്കുകയാണ് നാഗ അശ്വിൻ നമ്മുടെ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തൊരു ലെവൽ സിനിമ. ഇവൻ സിനിമേനെ ഫസ്റ്റ് ഹാഫ് തന്നെ എടുത്തു പറയാം, ഇവൻ സിനിമയിലെ ഓരോ കാസ്റ്റും ആ ഒരു സെലക്ഷനും ഇവൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാ ടെക്നിക്കൽ സൈഡും സിനിമയിൽ പെർഫെക്റ്റ് ആൻഡ് സൂപ്പർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൊടുത്ത മുതല് വൃത്താണ്, കൊടുത്ത പൈസക്കുള്ള സാധനമുണ്ട്. ഇവൻ വിഷ്വൽ ക്വാളിറ്റി ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും കാസ്റ്റ് ആണെങ്കിലും സൂപ്പർ ആയിട്ടാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. സിനിമയിൽ ഓരോ കാര്യങ്ങൾ തുടക്കം തന്നെ പറയാം. സിനിമേന്റെ ഫസ്റ്റ് ഹാഫ് പറയാം. ഫസ്റ്റ് ഹാഫ് ഓക്കെ, വലിയൊരു സിനിമയാണ്, അതുകൊണ്ട് തന്നെ പറഞ്ഞു വരാൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർട്ടപ്പ് സിനിമയെ കുറിച്ച് നറേഷൻ ചെയ്യുന്നതൊക്കെ വളരെ സ്ലോ പേസ് ആണ്, പതുക്കെ പതുക്കെയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ലാഗ് ഉണ്ട് ഈവൻ സിനിമയില്. ആ ലാഗ് ഒന്ന് വിരമിക്കാനായിട്ട് അല്ലെങ്കിൽ ലാഗ് ഒന്ന് പിന്മാറാനായിട്ട് സിനിമയിൽ വിഷ്വൽ ക്വാളിറ്റി, വിഷ്വൽസ്, ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, ഓരോ ക്യാരക്ടറിനും സ്പെഷ്യലായ സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പ്രഭാസനൻ കംപ്ലീറ്റ് മൂവി അല്ല, പക്ഷെ പ്രഭാസനൻ മൂവി എന്ന രീതിയിൽ വെറുപ്പിക്കാനായിട്ട് പ്രഭാസനൻ ടീം ശ്രമിച്ചിട്ടുണ്ട്. കാരണം പ്രഭാസനൻ ഫാൻസുകാർ കുറച്ച് തെലുങ്കുവിൽ അവരുടെ ഇവിടെ ആയിട്ടുണ്ട്. അപ്പൊ അവർക്ക് കുറച്ച് വൈബും സന്തോഷവും കിട്ടാൻ നമ്മുടെ തലപതി പടത്തിലെ ഫസ്റ്റ് ഹാഫ് ലിയോ എങ്ങനെയായിരുന്നു, സൂപ്പർ ആയിരുന്നു. കംപ്ലീറ്റ് ലോകേഷ് മൂവിയായിരുന്നു. സെക്കൻഡ് ഹാഫ് എന്തുണ്ടായേ, ക്ലീശ തലപതി മൂവിയാക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് എന്തായി, കുറച്ച് ഡിസപ്പോയിന്റ്മെന്റ് ആയി. അതേപോലെ ഈ സിനിമയില് പ്രഭാസനൻ ഫാൻസുകാർക്ക് വേണ്ടിയിട്ട് ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ട്. കാരണം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ആഘോഷിക്കാനായിട്ട് കുറച്ച് ഒരു മൂഞ്ചിപ്പിക്കലുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ചളി കോമഡി, ചളി മാസടിക്കല്, ബുജ്ജി വെറുപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബുജ്ജിന്റെ വോയിസ് ഓവർ ചെയ്ത് കീർത്തി സുരേഷ് ആട്ടോ, സൂപ്പർ ആയിട്ടാണോ തോന്നി, അടിപൊളിയായിട്ട് വോയിസ് ഓവർ ചെയ്തിട്ടുണ്ട്. സിനിമയിൽ ചില കോമഡി ഉണ്ട്, വലിപ്പ് കോമഡി, അതിനൊക്കെ ബുജ്ജി അതുപോലെ തന്നെ നമ്മുടെ പ്രഭാസ് രണ്ടുപേരും വെറുപ്പിക്കുന്നു കോമഡിയിൽ. പിന്നെയും ഫസ്റ്റ് ഹാഫ് പിടിച്ചിരുത്തിയത് ആ വിഷ്വൽ ക്വാളിറ്റിയും ആ ഒരു കമലഹാസന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസും മറ്റ് ആ ഒരു ടെക്നിക്കൽ സൈഡ് കണ്ടിട്ടാണ് ഞാൻ വിഷ്വൽസ് കണ്ടിട്ട് ഫസ്റ്റ് ഹാഫ് തന്നെ ഓടിച്ചത്. സെക്കൻഡ് ഹാഫ് ആണ് സിനിമേന്റെ തീ സാധനം. സെക്കൻഡ് ഹാഫ് ആണ് സിനിമ എങ്ങനെയാണ് നമുക്ക് ഈ സിനിമ എന്താണെന്ന് മനസ്സിലാവുന്നത്. എന്നാലും പലർക്കും സിനിമ കംപ്ലീറ്റ്ലി മനസ്സിലാവത്തില്ല, കാരണം സിനിമ ആ രീതിയിലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഒരു സിനിമ ഞാൻ പൊതുവെ ഇംഗ്ലീഷ് സിനിമകളിലാണ് കാണാറുള്ളത്, കാരണം നമുക്കിങ്ങനെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ട് സിനിമയുടെ കഥ മനസ്സിലാക്കുക. പൊതുവെ ഞാനൊരു മാർവൽ സിനിമ കാണുകയാണെങ്കിൽ അതിനെ കുറിച്ച് നമ്മൾ ഈസ്റ്റർ എക്സ് ഒക്കെ തേടി പോകത്തില്ല. ഈ സിനിമയില് ആ ഒരു സംഭവം ഉണ്ട്, ഞാൻ ഈ പടം കണ്ടിക്ക് ഒരു പണ്ടാറ് മനസ്സിലായില്ല. പിന്നെ ഞാനിത് ഏതൊക്കെയോ ഒരു ചേട്ടന്റെ വീഡിയോ കണ്ടിരിക്കുകയാണ്. ആ ചേട്ടൻ വീഡിയോ ചാനൽ പേര് അറിയില്ല, ഞാൻ ചേട്ടൻ വീഡിയോ ലിങ്ക് കൊടുക്കാം. ആ വീഡിയോ കണ്ടിട്ടാണ് ഓ ഇതൊക്കെയായിരുന്നല്ല സിനിമയിൽ കാണിച്ചത്, എന്നിട്ടാണ് എനിക്ക് ഈ പടം തന്നെ പോസിറ്റീവായിട്ട് തോന്നി. വേണമെങ്കിൽ ആ പടം മനസ്സിലാവാത്തവർക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ചേട്ടന്റെ വീഡിയോ ലിങ്ക് കൊടുക്കുക, കണ്ടു നോക്ക്, എന്നിട്ട് നിങ്ങൾ സിനിമയെ കുറിച്ച് റിവ്യൂ പറ. പടം ആ ഒരു ലെവലിലാണ്, വിഷ്വൽ ക്വാളിറ്റി, സീന്, അതാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് സിനിമയില്. സെക്കൻഡ് ഹാഫ് ഒക്കെ, സോറി, സെക്കൻഡ് പാർട്ടൊക്കെ എന്താ കുക്ക് ചെയ്യാൻ പോണെന്ന് യാതൊരു പിടുത്തവും, എന്താ കാണിക്കുന്ന അദ്ദേഹം, പുള്ളി ഒരു ഒരു കലക്കൻ യൂണിവേഴ്സ് ഉണ്ടാക്കിച്ചിരിക്കുക അയാള്. സെക്കൻഡ് ഹാഫിലൂടെ നോക്കുകയാണെങ്കിൽ ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും ശോഭന ചേച്ചി, മലയാളത്തിൽ ശോഭന ചേച്ചി എന്താ കാണിക്കുന്നത്, ഫൈറ്റ് സീക്വൻസ് ഒക്കെ പൊളി. പിന്നെ പ്രഭാസനന്റെ എന്താ പറയാ, കുറച്ച് വളിപ്പുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു, സത്യമാണ്. പക്ഷെ ഈ അമിതാഭ് ബച്ചനും പ്രഭാസനൻ വൺ മാൻ ഫൈറ്റ് ഉണ്ട്, ഓ പൊളി സാധനം, അതൊക്കെ വൃത്തടിക്കുള്ളൂ. പിന്നെ ഈ മഹാഭാരതത്തിലെ കുറച്ച് സീക്വൻസ് കാണിക്കുന്നുണ്ട്, ചെറിയ സീക്വൻസ്. ഇവർക്ക് മഹാഭാരതം എടുത്തൂടെ, പൊള്ളിയിട്ട് എടുക്കും നാഗാശ്വൻ, കാരണം കുടുത്ത പടത്തിന് മുതലാണ്. ആ പടത്തിലെ കംപ്ലീറ്റ് ബി എഫ് ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും വിഷ്വൽസ് ആണെങ്കിലും സൂപ്പർ ആക്കി എടുത്തിട്ടുണ്ട്. ഒരു മഹാഭാരതം എടുക്കാൻ പറയുകയാണെങ്കിൽ സൂപ്പർ ആയിട്ട് എടുത്തൊരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ. പിന്നെ നോക്കുകയാണെങ്കിൽ സിനിമേന്റെ എടുത്തു പറയേണ്ടത് പിന്നെ ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സ് ഒക്കെ നല്ല വിഷ്വൽ ക്വാളിറ്റി, അതുപോലെ തന്നെ നല്ല രീതിയിൽ അവര് ക്ലൈമാക്സ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മഹാഭാരതത്തിന്റെ സീൻസ് ഞാൻ പറഞ്ഞില്ലേ, സൂപ്പർ സാധനമാണ്, പീക്ക് ലെവലാണ് സിനിമേന്റെ. നമുക്ക് വേണമെങ്കിൽ ഇന്ത്യൻ സിനിമ ഒരു കിഡിലൻ സിനിമ ആയിട്ട് ഈ സിനിമ പ്രസന്റ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഹോളിവുഡ് ലെവലായിട്ട്. ഇത് ഒ ടി ടി റിലീസ് ചെയ്യുമ്പോൾ കൂടുതൽ ഈ സ്പാനിഷ് അതുപോലെ തന്നെ പല ഭാഷകളായിട്ട് ഈ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് എനിക്ക് പേഴ്സണലി അഭിപ്രായം. കാരണം ഈ സിനിമ അതിനനുസരിച്ചിട്ട് ഇവൻ മലയാള ഡബ്ബിംഗ് ഞാൻ 2D കണ്ടത്, നല്ല ഡബ്ബിംഗ് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മലയാളം ആക്ടേഴ്സൊക്കെ മലയാളം ഡബ്ബ് തന്നെ ചെയ്തിരിക്കുന്നത് ഈ സിനിമയില്. നല്ല ഡബ്ബിംഗ് ആണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. 2D ഞാൻ കണ്ടത്, അത്യാവശ്യം ക്വാളിറ്റി എനിക്ക് വലിയ കുറവൊന്നും കണ്ടില്ല. 3D ഞാൻ കണ്ടത്, 2D, എന്നാലും നല്ല വിഷ്വൽ ക്വാളിറ്റി, നല്ലൊരു ട്രീറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് എനിക്ക്. പക്ഷെ സിനിമയുടെ കഥ അവർ കുറച്ച് കോംപ്ലക്സ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് നമുക്ക് പലർക്കും സിനിമ മനസ്സിലാവാത്തതുകൊണ്ട് പല പോയിന്റ് ഓഫ് വ്യൂവിൽ സിനിമ അവസാനിക്കുന്നത്. പക്ഷെ സിനിമയുടെ സ്റ്റോറി നെക്സ്റ്റ് ലെവലാണ്. സിനിമയുടെ കഥ മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ചേട്ടൻ്റെ വീഡിയോ ഉള്ള സിനിമേന്റെ ഒരു സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ആണ്. നിങ്ങൾ ഒരിക്കലും സിനിമ കണ്ടിട്ട്
സോറി സിനിമ കാണാതെ വീഡിയോ പോകരുത്, ചിലപ്പോൾ സ്പോയിലറും, സ്പോയിലർ എന്ന് പറഞ്ഞാൽ പക്കാ സ്പോയിലറും. അതുകൊണ്ട് തന്നെ സിനിമ കണ്ടിട്ട് അത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തത ലഭിക്കും. ഞാൻ പൊതുവെ ഇങ്ങനെ കാണുന്നത് മാർവൽ സിനിമ കണ്ടാലും അല്ലെങ്കിൽ ഒരു മാർവൽ വെബ് സീരീസ് കണ്ട ആ സിനിമയിലെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ. പക്ഷേ ഈ ഒരു സിനിമയിൽ എനിക്ക് അങ്ങനെ കാണണമെങ്കിൽ നിങ്ങൾ ആലോചിച്ചത് ഒരു ഹോളിവുഡ് ലെവലാക്കി വെച്ചിരിക്കുകയാണ് സിനിമ. ഒരു ഇന്ത്യൻ ഓഡിയൻസിന് വേണ്ടിയിട്ട് അത്യാവശ്യം മനസ്സിലാക്കുന്ന രീതിയിലാണെന്ന് ചോദിക്കുകയാണ്. എനിക്ക് ബേസിക്കലി കത്തിയില്ല കുറച്ച്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ കാണേണ്ട അവസ്ഥ വന്നത്. പലർക്കും സിനിമ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ സ്റ്റോറി കംപ്ലീറ്റ്ലി ക്ലിക്കായിട്ടുണ്ടാവും. കഥ മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടാ ചേട്ടൻ്റെ വീഡിയോ പോയി കാണാം. നിങ്ങൾക്ക് തെക്തായിട്ട് ചേട്ടൻ ക്ലിയർ ചെയ്ത് പറയുന്നുണ്ട്, നമുക്ക് അപ്പോഴേക്കും മനസ്സിലാവും ഓ അതായിരുന്നില്ല അങ്ങനെ ചെയ്യുന്നത്. നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന കണ്ടു നോക്കുക, എന്നിട്ട് ആ ഒരു വീഡിയോ കൂടി കണ്ടു നോക്കിയ പാട്ടാ നിങ്ങൾക്ക് പുറത്തായിരിക്കും. കാരണം നെക്സ്റ്റ് ലെവൽ സിനിമയാണ് സെക്കൻഡ് ആയി. ഞാൻ പൊതുവെ എനിക്ക് ഈ സിനിമ കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതെന്ത് പാടാണ് ആ ഒരു മൈൻഡ് സെറ്റിലെന്നാണ് എനിക്ക് കഥ പകുതി മനസ്സിലായില്ല. അതാണ് ഏറ്റവും വലിയ ഫോൾട്ട്. പക്ഷെ ഇനിയാണ് കഥ തുടങ്ങാൻ പോകുന്നത്. പാർട്ട് വണ്ണ് വെറും തുടക്കമാണ്, സെക്കൻഡ് പാർട്ടിലാണ് ഈ കഥ നടക്കാൻ പോകുന്നത്. കാരണം ഇനിയാണ് എന്താണ് സംഭവിച്ചത് അവിടെ, അതിനുള്ള വ്യക്തമായ മറുപടി സെക്കൻഡ് ഹാഫാണ് ഞങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ ഒരു മഹാഭാരതത്തിൽ ഇവർ കുറച്ച് സീക്വൻസ് എടുത്തല്ലോ, ഇങ്ങനെ എടുത്തിട്ടൊരു സിനിമ ചെയ്യണമെങ്കിലും അതിൻ്റെതായ ഒരു സൂപ്പറായ ഒരു ക്വാളിറ്റി വേണ്ടേ. ആ ഒരു ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് ഈ സിനിമ പിന്നെ എനിക്ക് ഒരു കൈയടിക്കാൻ പറ്റിയ ഒരു മൊമെന്റ് വന്നത്. കാരണം അങ്ങനത്തെ ഒരു കോൺസെപ്റ്റും പിന്നെ സയൻസ് വേ ഒക്കെ ആഡപ്പ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തിട്ട് പുതിയ ഒരു സിനിമ ഈ ഒരു ലെവലൊക്കെ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ തകർന്നടിഞ്ഞ് വീഡിയോ ചെയ്യും. പക്ഷേ ഈ സിനിമയിലെ ആ പ്ലേസ് ചെയ്തിരിക്കുന്ന പ്ലേസിംഗ് ആണ് സൂപ്പറായിട്ട് എനിക്ക് തോന്നിയത്. നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഒരു കിഡിലൻ ഹോളിവുഡ് ലെവൽ സ്റ്റഫ് അറിയിട്ടുണ്ട് കരുകി. കാണാൻ പറ്റുന്ന കണ്ടുപോകും, കണ്ടവരെന്തായാലും റെസ്പോൺസും നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് കമന്റ് ബോക്സ് ചെയ്യപ്പെടുത്തുക. ഒരു പൊളി സിനിമ തന്നെയാണ്, തിയേറ്ററിൽ കണ്ടവർക്ക് ഒരു രീതിയിലും ഒരു നഷ്ടം തോന്നുന്നില്ല. പിന്നെ ഞാൻ കണ്ട സമയത്ത് എനിക്ക് പേഴ്സണലി ആ ഒരു സമയത്ത് എനിക്ക് സിനിമ കത്തിയില്ല, ചെറിയ രീതിയിൽ എന്തൊക്കെയോ ഡൗട്ട് ആയിരുന്നു ഫസ്റ്റ് ഹാഫ് ഒന്നും എനിക്ക് ചെയ്തു. പിന്നെ സെക്കൻഡ് ഹാഫ് എത്തിയവരെ കുറച്ചും കൂടി ഒരു ഐഡിയ തന്നെ ലഭിച്ചത്. പിന്നെ ആ ചേട്ടൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് സിനിമ എന്താണ് ശരിക്കും ഒരു വലിയൊരു സംഭവം തന്നെയാണ് മനസ്സിലായത്. എന്തായാലും പടം എനിക്ക് പുറത്തായിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമൻറ്റ് ബോക്സ് ചെയ്യപ്പെടുത്തും. കൂടുതൽ സിനിമ റിലീസ് ചെയ്യാൻ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ചാനൽ.